ന്യൂസ് എക്സ്ട്ര തുടരുന്നു. ഹിന്ദി വൽക്കരണത്തിന് ശ്രമിച്ച കേന്ദ്രത്തിന്റെ മറ്റൊരു നീക്കം കൂടി പരാജയപ്പെടുകയാണ്. തൈരിന്റെ പാക്കറ്റുകളിൽ ഹിന്ദിയിൽ ദഹി എന്ന് രേഖപ്പെടുത്തണമെന്ന് ദേശീയ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിർദ്ദേശം നൽകിയിരുന്നു. എതിർപ്പിനെ തുടർന്ന് ഈ നിർദ്ദേശം തിരുത്തി. ഇത്തവണയും നിർണായകമായത് തമിഴ്നാടിന്റെ ഇടപെടലാണ്. കേർഡ് എന്ന് മാത്രം ചേർത്താൽ പോരാ എന്ന് പുതുക്കിയ നിർദ്ദേശത്തിലും പറയുന്നുണ്ട്. പക്ഷേ ദഹിയോ ഏതെങ്കിലും പ്രാദേശിക ഭാഷയിലെ സമാന പദമോ കൂടി ഇംഗ്ലീഷ് വാക്കിനൊപ്പം ഉപയോഗിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. ഉത്തരവിൽ തന്നെ തൈരെന്ന് തമിഴിൽ എഴുതാമെന്ന് പറയുന്നുമുണ്ട്. പ്രമേഷ്, എന്തിനായിരിക്കും ഇത് ഈ തൈരിൻ്റെ പാക്കറ്റിൽ കയറി പിടിച്ചത്? ഇതിനേക്കാൾ കുറച്ചുകൂടെ വേണമെങ്കിൽ ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന എന്തെല്ലാം സാധനങ്ങളുണ്ടായിരുന്നു? അല്ല, അവർ എനിക്ക് തോന്നുന്നത് ഈ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും അതുപോലെ തന്നെ എനിക്ക് തോന്നത്തുള്ള ഏജൻസികൾക്ക്, പ്രത്യേകിച്ച് ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികൾക്ക്, അവർക്ക് ഹിന്ദി അല്ലാതെ മറ്റൊരു ഭാഷ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളൊരു തോന്നുന്നില്ല. അവർ ഔദ്യോഗിക ഭാഷ പ്രചാരണത്തിനൊക്കെ വേണ്ടിയിട്ട് ധാരാളം പണം ചിലവാക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ. എല്ലാ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ഔദ്യോഗിക ഭാഷ ഇപ്പോൾ ഹിന്ദി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുന്നൊരു സങ്കല്പമില്ല. അപ്പോൾ അങ്ങനെ ഇറക്കുന്ന ആ മൈൻഡ് സെറ്റിൽ ഇറക്കുന്ന സർക്കുലറുകളാണ് ഇത്. പക്ഷേ ഇത് എല്ലാ റീജിയണൽ ലാംഗ്വേജുകളിലും, ഇപ്പോൾ നമുക്കിവിടെ മിൽമ എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടേതായ ഡയറി പിന്നെ ഡെവലപ്മെൻറ്റ് ആയ ഏജൻസികളും സഹകരണ സംഘങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പിന്നെ ശുപാർശ നടപ്പിലാക്കേണ്ട സംസ്ഥാനങ്ങളിൽ ഇങ്ങനൊരു സർക്കുലർ കൊടുത്താൽ പ്രശ്നമാവും. അതിന് ചെയ്യാവുന്നൊരു കാര്യം ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും പ്രാദേശിക ഭാഷയിൽ ഹിന്ദിയിൽ ഇംഗ്ലീഷിൽ നെയിം ബോർഡിൽ വെച്ചിട്ടില്ലേ? അതുപോലുള്ള ഒരു പോളിസി എല്ലാം സംസ്ഥാനങ്ങളിലും സ്വീകരിക്കാവുന്നതാണ്. ഇത് ഈ വിഷയത്തിൻ്റെ സെൻസിറ്റിവിറ്റി മനസ്സിലാക്കാതെ ആരോ ചെയ്തൊരു അബദ്ധമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് അതിൻ്റെ എതിർപ്പ് മനസ്സിലാക്കിയപ്പോൾ അവർ തിരുത്തുകയും ചെയ്തു. ഇപ്പോൾ അവിടെ പിന്നെ ഒരു സ്വാഭാവികമായിട്ടും ജനങ്ങളെല്ലാം വാങ്ങുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ ഒരു പാക്കറ്റിൽ ഇംഗ്ലീഷും ഹിന്ദി മാത്രം മതി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ മിൽമ പുറത്തിറക്കുന്ന ഒരു പാക്കറ്റിനകത്ത് പിന്നെ ഇവിടെ ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമാണോ വരുന്നത്? അതിന് പകരം മലയാളത്തിൽ അതിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ പേരില്ലേ? അതേപോലെ ഇപ്പോൾ തൈര് ദഹി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ? അല്ലാത്ത സ്വഭാവം ഇംഗ്ലീഷ് ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യം വരേണ്ടത് പ്രാദേശിക ഭാഷയിലെ വാക്ക് തന്നെയായിരിക്കണം. അത് തമിഴ്നാട്ടുകാർ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയതുകൊണ്ട് അവരിപ്പോൾ തൈർ എന്ന വാക്ക് മലയാള തമിഴിൽ ഇത് തൈറാണെങ്കിൽ നമ്മൾ തൈര് എന്ന് പറയുന്നു. പിന്നെ തെലുങ്കിൽ അത് പെരുകുകയാണ്. കന്നഡയിലാണെങ്കിൽ അത് മെസാരു ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ അവിടെ ജനകീയമായിട്ട് വളരെ പോപ്പുലറായ വാക്കുകളാണ്. ആ വാക്കുകൾ മാറ്റിയിട്ട് ദഹി എന്ന് മാത്രം എഴുതിയാൽ അത് ദഹിക്കത്തില്ല. സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടുകാർ അത് പ്രക്ഷോഭവും പ്രതിഷേധവും ഉണ്ടാക്കി. സ്റ്റാലിൻ മുഖ്യമന്ത്രി തന്നെ രംഗത്തിറങ്ങി. എന്തിന് തമിഴ്നാട്ടിലെ BJP സംസ്ഥാന പ്രസിഡന്റ് കത്തെഴുതി ഈ ഏജൻസിക്ക് ഇത് തിരുത്തണം എന്ന് പറഞ്ഞിട്ട്? എന്തായാലും പറ്റില്ല, തിരുത്തുകയും ചെയ്തു. അതാണ് അതിൻ്റെ സംഭവം. അല്ല, ഈ തമിഴ്നാട്ടുകാരുടെ ഈ ഒരു ഭാഷാപ്രേമം, ഭാഷാപ്രേമത്തിനപ്പുറം എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് തമിഴ്നാട്ടിലൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഒരു ടെലിവിഷൻ ന്യൂസ് ചാനലിൻ്റെ മേധാവിയാണ്. ഇപ്പോൾ ചില ഹിന്ദി ആളുകളൊക്കെ സംസാരിക്കുന്നിടത്താണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഹിന്ദി മനസ്സിലാവും, പക്ഷേ പറയും എനിക്ക് ഹിന്ദി മനസ്സിലാകില്ല എന്ന് പറയും. എന്നിട്ട് അത് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാൻ വേണ്ടി നിർബന്ധം പിടിക്കും. അപ്പോൾ ഒരാളിന് വേണ്ടിയിട്ടാണെങ്കിലും ഹിന്ദി ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ട, ഇത് അവരുടെ ഒരു നിലപാടാണ്. അപ്പോൾ ഇത് പല ചരിത്രപരമായ കാരണങ്ങളാൽ, സാംസ്കാരിക കാരണങ്ങളാൽ അത് അങ്ങനെ ഒരു ചരിത്രം തമിഴ്നാട്ടിലുണ്ട്. പക്ഷേ ഇതവർ നിരന്തരമായിട്ട് ഒരു തരത്തിൽ ഇത് ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണ് തമിഴ്നാട്. തീർച്ചയായിട്ടും ഇതിപ്പം ആദ്യമായിട്ടല്ല നമുക്ക് 60s ഭാഷാ പ്രക്ഷോഭം അറിയാം. ശരിക്കും ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഈ തരത്തിലുള്ള ഒരു വലിയ മേൽക്കൈ ഉണ്ടാകലിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഭാഷാ പ്രക്ഷോഭമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കാമരാജൻ്റെ കാലത്ത് കോൺഗ്രസ് ആയിരുന്നു തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തി. ഈ ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ ഉദയമാണ് കോൺഗ്രസിനെ അതായത് ആദ്യമായി വീക്കം ചെയ്തത്. ഇപ്പോഴും നമുക്കറിയാം BJPക്ക് തീരെ ഒരു അടിത്തറ ഇല്ലാത്ത സംസ്ഥാനമാണ് തമിഴ്നാട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPയെ ഒരു നോർത്ത് ഇന്ത്യൻ പാർട്ടിയായി, ഒരു ഹിന്ദി പാർട്ടിയായിട്ടാണ് തമിഴ്നാട്ടുകാർ കാണുന്നത്. അതിനപ്പുറത്ത് തമിഴ്നാട്ടിനെ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ള സാംസ്കാരിക പരിസരങ്ങളും അവരുടേതായിട്ടുള്ള വേരുകളുണ്ട്. ഈ തമിഴ് ഉപദേശീയത എന്ന് പറയുന്നത് അവിടെ വളരെ ശക്തമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഭാഷയുടെ രൂപത്തിൽ വരുന്ന ഏത് കാര്യത്തിൽ, ഇപ്പം തൈരിൻ്റെ പാക്കറ്റിലുള്ള വെറും ഒരു പേരായാലും അവരതിനെ ഒരു അധിനിവേശമായി അല്ലെങ്കിൽ ഒരു കടന്നുകയറ്റ ശ്രമമായാണ് കാണുന്നത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഇപ്പോൾ ഈ ഡൽഹിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ എപ്പോഴും ഒരു നോർത്ത് ഇന്ത്യൻ മൈൻഡ് സെറ്റിലാണ് അവൻ കാര്യങ്ങൾ വിചാരം ചെയ്യുക. അപ്പോൾ ഒരുപക്ഷെ സ്വദേശ ചിന്തയായിരിക്കാം അതിന് പിന്നിൽ. അല്ലാതെ തമിഴ്നാട്ടിലോ കേരളത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ദക്ഷിണേന്ത്യയിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാകില്ല. മറിച്ച് ഈ ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് ഇനി കേർഡ് എന്ന് എഴുതിയത് മനസ്സിലാവാതെ ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചായിരിക്കാം ഒരു പക്ഷേ ഈ നിർദ്ദേശം വന്നിട്ടുണ്ടാവുക. പക്ഷേ അത് സൗത്ത് ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയാണ്. ദക്ഷിണേന്ത്യൻ യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഈ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവുന്നില്ല. തമിഴ്നാട്ടിൽ ഇതുപോലെയുള്ള എന്ത് നിർദ്ദേശം വന്നാലും അത് വളരെ എന്താ പറയുക, ഇതുപോലെ ഇപ്പം കേരളത്തിൽ ഇപ്പം നമ്മളിപ്പോൾ തൈരിൻ്റെ പാക്കറ്റിൽ ദഹി എന്ന് കൂടി എഴുതിയാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാറൊന്നുമില്ല. അതുകൊണ്ട് തൈര് വാങ്ങാതിരിക്കത്തോ
ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി അതിൽ പ്രതിഷേധിച്ച് നിലപാടെടുക്കുകയൊന്നും ചെയ്യില്ല. പക്ഷേ തമിഴ്നാടിനെ സംബന്ധിച്ച് തമിഴ്നാടിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും അവരുടെ ഒരു ഈ പറഞ്ഞ ഉപദേശീയതയും ഒക്കെ വളരെ ശക്തമാണ്. തമിഴ് ഭാഷാ ദേശീയത അവിടെ വളരെ ശക്തമാണ്. തമിഴ് ഭാഷാ ബോധം അവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു അടിത്തറയാണ്. ഇപ്പോഴും ആ നിലയിൽ തന്നെയാണ് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഡി എം കെയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സ്റ്റാലിനെ സംബന്ധിച്ചോ ഇതുപോലത്തെ ഒരു വിഷയം കിട്ടിയാൽ, അല്ലെങ്കിൽ ആൻറ്റി ബി ജെ പി ആയ അല്ലെങ്കിൽ ഒരു നോർത്തി എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ അത് അവർക്ക് വലിയ തോതിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പറ്റും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ. പ്രത്യേകിച്ച് തമിഴ്നാടിനെ ഇപ്പോൾ ഈ അണ്ണാമലയിലൂടെയൊക്കെ ബി ജെ പി വേറൊരു തരത്തിൽ ലക്ഷ്യമിട്ട്, പ്രത്യേകിച്ച് തമിഴ്നാടിനെ സംബന്ധിച്ച് ഈ ഹൈന്ദവമായ ധാരാളം ആചാരങ്ങളും ഒക്കെ കൂടിപ്പിണഞ്ഞ് നടക്കുന്ന ഒരു സാംസ്കാരിക പരിസരമൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെയുള്ള വിഷയം, ഈ ഭാഷാ പ്രശ്നം വരുമ്പോൾ ഇതിനൊക്കെ അങ്ങ് ഇല്ലാതാക്കിക്കൊണ്ട് ഈ പറഞ്ഞ തമിഴ് ദേശീയ ബോധം അല്ലെങ്കിൽ തമിഴ് ഉപദേശീയതാ ബോധം അവരിൽ ശക്തമാവും. അതുകൊണ്ട് എത്രയും അതായത് ഇതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. ബി ജെ പി അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ ഭാഷ അടിച്ചേൽപ്പിക്കാൻ എന്തായാലും തമിഴ്നാട്ടിലേക്ക് വരില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ഒരുപക്ഷെ അഭിലാഷ് പറഞ്ഞതുപോലെ നമ്മൾ കേരളത്തിൽ ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഹിന്ദി സിനിമ കാണും, ഹിന്ദി സംസാരിക്കും, ഹിന്ദി പഠിക്കുന്നുണ്ട്, ഹിന്ദി സിനിമാ ഗാനങ്ങൾ വളരെ ആസ്വദിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പക്ഷേ ഈ തരത്തിൽ എന്തെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ കേന്ദ്രമോ അല്ലെങ്കിൽ ഉത്തരേന്ത്യക്കാരോ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് അവിടെ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ ആ അടിച്ചേൽപ്പിക്കൽ നമ്മളെ ബാധിക്കില്ലായിരിക്കും. നമുക്ക് വേണ്ടെങ്കിൽ അതെ, ഈ തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരെ പോലെ അത്ര ശക്തമായി നമ്മൾ ഹിന്ദി വിരോധമൊന്നും പ്രകടിപ്പിക്കാറില്ല. മാത്രമല്ല ഹിന്ദി പ്രചാരണത്തിലെ ധാരാളം പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള, ഇപ്പോൾ ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്തും അതുപോലെ തന്നെയുള്ള പിന്നീടും ഒക്കെ ഹിന്ദി പ്രചാരണത്തിനും കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അതുകൊണ്ട് ഹിന്ദി ഇവിടെ അങ്ങനെ ഒരു അന്യവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മളൊരു ഒരു അന്യഭാഷ എന്നൊരു ഭാഗമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി ആയ പി കൃഷ്ണപിള്ള ഹിന്ദി പ്രചാരകനായിരുന്നു. അപ്പോൾ ആണ് ഹിന്ദിയിൽ അങ്ങനെ ഒരു ഹിന്ദി വിരോധം കേരളത്തിൽ ഇല്ല, തമിഴ്നാട്ടിലെ പോലെ. പിന്നെ നമ്മൾ ഏത് ഭാഷയായാലും ശരി തന്നെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ഇവിടുത്തെ നമുക്കതൊരു അതത്ര അത് നല്ലതാണോ എന്നുള്ള കാര്യം വേറെ കാര്യമാണ്. ഇപ്പോൾ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ വന്നാൽ ഒരു വിദ്യാർത്ഥിക്ക് മലയാളം പഠിക്കാതെ ഇവിടെ പരീക്ഷ എഴുതാം മറ്റ് ഉത്തരേന്ത്യ ആൾക്കാർ വന്നാൽ. പക്ഷേ നമുക്ക് നമ്മുടെ കുട്ടികൾ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് പോയാൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലോ തെലുങ്കിലോ ആന്ധ്രാപ്രദേശൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഹിന്ദി മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെയാണ് അവിടുത്തെ ഒരു അവരുടെ ഒരു ഒരു പഠന സമ്പ്രദായവും പാഠ്യ സമ്പ്രദായവും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം നമ്മൾ അതിനകത്ത് കുറച്ചുകൂടി എന്താണ് അത്ര ശക്തമായ പിന്നെ നിയമങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ നിബന്ധനകളോ നമ്മൾ നടത്തിയിട്ടില്ല. അത് നമ്മുടെ ഒരു ഭാഷാ നയമാണ്. അതിനകത്ത് കുറച്ചൊക്കെ പിഴവുകളുമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഭാഷാഭ്രാന്ത് മലയാളികൾക്കില്ല എന്നുള്ള സത്യമാണ്. ഓക്കെ.